ഹല്ലേലൂയായിരുന്ന് ജോബ് 38:41. കുഞ്ഞുങ്ങൾ തീറ്റി കിട്ടാതെ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ തീറ്റയ്ക്ക് വേണ്ടി പറന്നലയുന്ന കാക്കയ്ക്ക് തീറ്റി എത്തിച്ചു കൊടുക്കുന്നത് ആര്? ഹു പ്രൊവൈഡ്സ് നറിഷ്മെന്റ് ഫോർ ദ റാവൻ വെൻ ഇറ്റ്സ് യങ് ക്രൈ ഔട്ട് ടു ഗോഡ് വാൻഡറിംഗ് അബൌട്ട് വിതൗട്ട് ഫുഡ്? ജോബ് 38:41. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, ജോബിൻ്റെ പുസ്തകത്തിൽ ജോബിൻ്റെ ആവലാതികൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, പരാധീനകൾ മുഴുവൻ കേട്ടതിന് ശേഷം തമ്പുരാൻ ജോബുമായിട്ട് സംസാരിക്കുന്ന ചില വിഷയങ്ങളിൽ, ചില കാര്യങ്ങളിൽ ഒന്നു മാത്രം ഇന്ന് ഈ ഒരു പ്രത്യേക നിമിഷത്തിൽ തമ്പുരാൻ നമ്മളോട് ചോദിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് തീറ്റി കിട്ടാതെ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ തീറ്റയ്ക്ക് വേണ്ടി പറന്നലയുന്ന കാക്കയ്ക്ക് തീറ്റി എത്തിച്ചു കൊടുക്കുന്നത് ആരാണ്? ഈ ആധുനികതയുടെ, ഈ ടെക്നോളജിയുടെ ഏറ്റവും പുതിയ യുഗത്തിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ടാകാം, നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, ഇതെല്ലാം എൻ്റെ സ്വന്തം കൈവേലകൾ കൊണ്ട്, എൻ്റെ സ്വന്തം അധ്വാനം കൊണ്ട്, എൻ്റെ സ്വന്തം തീരുമാനം കൊണ്ട് ഞാൻ വിജയം വരിച്ചതാണെന്ന്. ഈശോ സ്നേഹം നിറഞ്ഞവരെ, ഒന്നുമില്ലായ്മയിൽ ഒരുപക്ഷെ നമ്മളോ നമ്മുടെ മാതാപിതാക്കളോ കടന്നുപോയ ഒരു കാലമുണ്ടായിരുന്നു. നിത്യം ആ ഒരു കാലഘട്ടത്തിൽ കണ്ണുനീരോടെ നിലവിളിച്ച തമ്പുരാൻ്റെ സന്നിധിയിൽ പോരായ്മകൾ ഒക്കെ എണ്ണി എണ്ണി പറഞ്ഞ്, രോഗാവസ്ഥകളൊക്കെ എണ്ണി എണ്ണി പറഞ്ഞ്, കഷ്ടങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ എണ്ണി എണ്ണി പറഞ്ഞ് മുട്ടുകുത്തി നിലവിളിച്ച ഒരു കാലഘട്ടം ഒന്നിൽ നമുക്കോ നമ്മുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ പഴയ തലമുറയ്ക്കോ ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടു, നമ്മുടെ കണ്ണുനീര് കണ്ടു, നമ്മുടെ ആവലാതികൾ കേട്ടു. നിനക്ക് അനുയോജ്യമായത്, ആവശ്യമായ സമയത്ത് തന്നത് ഒരു ദൈവം ഉണ്ടായിരുന്നു എന്ന് തമ്പുരാൻ ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ്. അങ്ങനെ ഉണ്ടായിരുന്ന നിൻ്റെ ആ അവസരത്തിൽ നിന്നെ സഹായിച്ചത് ആരാണ്? ഈ ലോകത്തിലെ സകല മേഖലകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, എല്ലാ സൃഷ്ടി ജീവജാലങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, എല്ലാ പ്രകൃതി രമണീയമായ മേഖലകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, എല്ലാ സൃഷ്ടിയുടെയും പിന്നിൽ അദൃശ്യനായ ഒരു വ്യക്തിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ എന്തേ നമ്മൾ മടിച്ചു പോകുന്നു? ഏത് സൃഷ്ടി കർമ്മത്തിൻ്റെ പിന്നിലും അദൃശ്യനായ ഒരു വ്യക്തിയുണ്ട്. അത് തമ്പുരാനാണെന്ന്, അത് ദൈവമാണെന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു പോരായ്മ, നമ്മളെ സൃഷ്ടിച്ച തമ്പുരാനാണെന്നത് മനസ്സിലാക്കുവാനുള്ള ഒരു പോരായ്മ എന്തേ നമുക്കൊക്കെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? തമ്പുരാൻ ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ്, മകനെ, മകളെ, നിന്നെയൊക്കെ ഇത്രത്തോളം എത്തിച്ചതിന് പിന്നിൽ നിൻ്റെ ആവലാതികൾ കേട്ട് നിന്നെ അനുഗ്രഹിച്ചത് ആരാണെന്ന് നിനക്കറിയാമോ? ആ അതറിഞ്ഞിരുന്നുവെങ്കിൽ നീ ആ തമ്പുരാന് എപ്പോഴും മഹത്വം കൊടുക്കുമായിരുന്നു, നന്ദി കരകയറ്റുമായിരുന്നു. ഒരുപക്ഷെ നിനക്ക് വേണ്ടി നിന്നെ ഒഴിവാക്കി എടുക്കുന്നതിന് മുമ്പേ നിൻ്റെ പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, പരാധീനകളെല്ലാം കേട്ട് നിന്നെ അനുഗ്രഹിച്ച ഒരുവൻ നിൻ്റെ പിന്നിലുണ്ടെന്നുള്ളൊരു ബോധ്യം നമുക്കില്ലാതെ പോയത് എന്തുകൊണ്ടാണെന്ന് തമ്പുരാൻ ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ്. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, തമ്പുരാന് വേണ്ടി നമ്മൾ ഒരുങ്ങുവാൻ തമ്പുരാൻ തന്നിരിക്കുന്ന മേഖലകളിൽ നമുക്ക് അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് തമ്പുരാനും മഹത്വം പറയുവാൻ, നന്ദി പറയുവാൻ ഇന്ന് ഒട്ടനവധി മേഖലകൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ നിലവാരത്തിന് ഉതകുന്നതായിരിക്കില്ല. ഒന്ന് ദേവാലയത്തിലേക്ക് പോയി കൊമ്പിട്ടാല് ഒരുപക്ഷെ മറ്റുള്ളവർ മുന്നിൽ അത് നാണക്കേടായി പോകുമോ? ഒന്ന് കുഞ്ഞുങ്ങളെ കാറ്റഗിസം ക്ലാസ്സുകളിലേക്കൊക്കെ പറഞ്ഞു വിട്ടാല് ഒരുപക്ഷെ എൻ്റെ മക്കൾ കാറ്റഗിസം പഠിക്കുന്നത് ഒരു നാണക്കേടായി തോന്നുമോ? കൈകോർത്ത്, കൊമ്പ് കോർത്ത് നിൽക്കുന്ന ഒരു മേഖലയിലേക്ക് ദൈവത്തിന് വേണ്ടി തലയൊന്ന് താത്തു കൊടുക്കുവാൻ, ഒന്ന് കുമ്പിട്ട് കൊടുക്കുവാൻ, ഒരുപക്ഷെ മറ്റ് വ്യക്തിപരമായ മേഖലകൾ കൊണ്ട്, വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഒരുപക്ഷെ സഭാമേഖലയിലും നമ്മുടെ ദൈവീകമായ മേഖലയിലും ഒക്കെ അകന്നു നിൽക്കുന്ന വ്യക്തികളോട് തമ്പുരാൻ ഇന്ന് പറഞ്ഞു തരികയാണ്, മകനെ, മകളെ, നിന്നെ ഒരുപാട് ഒരു കാലത്ത്
കൈപിടിച്ചുയർത്തി നീ നിൽക്കുന്ന ഈ പൊസിഷൻ വരെ, നീ നിൽക്കുന്ന ഇന്നത്തെ ഈ കാലഘട്ടം വരെ നിനക്ക് ഒറ്റയ്ക്ക് നിൽക്കുവാൻ ശക്തി തന്ന ഒരു തമ്പുരാനുണ്ടായിരുന്നു. ആ തമ്പുരാന് നീ മഹത്വം അറിയിക്കുവാൻ നിനക്ക് വേണ്ടി തമ്പുരാൻ പണ്ട് കാലത്ത് ഒരുക്കി വെച്ച ഒരു ദേവാലയമുണ്ടായിരുന്നു. നീ ഇന്ന് ആ ദേവാലയത്തിൽ പോയിട്ട് നീ ഇന്ന് ആ ദേവാലയത്തിലേക്ക് നിന്റെ മക്കളെ പറഞ്ഞു വിട്ടിട്ട് എത്ര കാലമായി. തമ്പുരാൻ ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ്, ഈശോ സ്നേഹം നിറഞ്ഞവരെ, ഈ വചനത്തെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കാം. തമ്പുരാൻ്റെ മുമ്പിൽ നമുക്ക് അനുതാപത്തോടും പശ്ചാത്താപത്തോടും കൂടെ നമുക്ക് നിൽക്കുവാൻ ശ്രമിക്കാം. ഒന്ന് കൊമ്പിടുവാൻ, ഒന്ന് മഹത്വം അറിയിക്കുവാൻ, ഒന്ന് നന്ദി പറയുവാൻ, ആ വിശുദ്ധ ബലിവേദിയിലേക്ക് ഒന്ന് കടന്നു ചെല്ലുവാൻ തമ്പുരാൻ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു. ആമേൻ. ജീവ